നമസ്കാരം. 2020 പാർട്ടി സ്ഥാനാർത്ഥികളെ വിജയിപ്പിച്ചാൽ ഒരു എം പി എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ഒരു എം പിക്ക് മണ്ഡലത്തിൽ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്ന് തെളിയിക്കുമെന്നും രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നും സാബു എം ജേക്കബ്. കേരളത്തിലെ എല്ലാ മുന്നണികളിലും വിശ്വാസം നഷ്ടപ്പെട്ട മലയാളികൾ 2020 പാർട്ടിയുടെ നന്മയുടെ രാഷ്ട്രീയത്തെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. നമുക്കറിയാം, നമ്മളൊരു എം എൽ എയെ ഇവിടെ ജയിപ്പിച്ചിട്ടുണ്ട്, അതുപോലെ ഒരു എം പിയെ ജയിപ്പിച്ചിട്ടുണ്ട്, ഇതിനു മുമ്പും ഒരു എം പിയെ ജയിപ്പിച്ചിട്ടുണ്ട്, എൽ ഡി എഫിന്റെ എം പി ആയിരുന്ന ഇന്നസെന്റ്. ഇപ്പോ ബെന്നി ബെഹനാൻ കോൺഗ്രസിന്റെ എം പി. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആലോചിച്ച് നോക്കുക, ഈ എം പിയെ നിങ്ങൾ കണ്ടിരിക്കുന്നത് ഒന്നല്ലെങ്കിൽ കല്യാണ വീട്ടില് അല്ലെങ്കിൽ ഏതെങ്കിലും കല്ലിടിയിൽ ചടങ്ങിൽ മാത്രമായിരിക്കും. ഒരു എം പി കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഇന്നസെന്റ് ആയിക്കോട്ടെ, ബെന്നി ബെഹനാൻ ആയിക്കോട്ടെ, 10 വർഷം ഭരിച്ച് അവർ നടപ്പിലാക്കിയത് നമ്മുടെ പഞ്ചായത്തുകളിൽ അവിടെയും ഇവിടെയുമായിട്ട് ഓരോ ഹൈമാസ്റ്റുകളാണ്. അവരുടെ പേര് മാറ്റേണ്ടതായിട്ടിരിക്കുന്നു. എം പി അല്ല, ഹൈമാസ്റ്റ്. ഹൈമാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഡൽഹിയിലേക്ക് പോകുന്നത്. ഈ ഹൈമാസ്റ്റുകളല്ലാതെ ഒരു കാര്യം പോലും ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ പറയാ, നിങ്ങളുടെ പഞ്ചായത്തില്, ഈ ചാലക്കുടി നിയോജക മണ്ഡലത്തില്, എറണാകുളം നിയോജക മണ്ഡലത്തില് ഹൈമാസ്റ്റുകളല്ലാതെ ഈ പറയുന്ന കഴിഞ്ഞ 10 വർഷക്കാലമായിട്ട് ഈ രണ്ട് എം പിമാരും എന്ത് ചെയ്തു എന്ന് നിങ്ങൾ ഓരോരുത്തരും ആലോചിക്കുക. അതുപോലെ ഒരു എം എൽ എ നമ്മൾ ജയിപ്പിച്ചിട്ടുണ്ട്, ആ എം എൽ എ 3 വർഷത്തിനായിട്ട് എന്താണ് ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക. അപ്പൊ തീർച്ചയായിട്ടും ഒരു എം പി ആയി കഴിഞ്ഞാൽ എന്താണ് എം പിയുടെ ചുമതല, ആ നാട്ടിൽ എന്തെല്ലാം വികസനങ്ങൾ കൊണ്ടുവരാൻ പറ്റും എന്ന് നമുക്ക് ഇവിടുത്തെ ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കാരണം നമ്മളെപ്പോഴും അന്തം കമ്മിയെയും കൊങ്ങിയെയും മാറി മാറി ജയിപ്പിക്കുമ്പോൾ ഒരിക്കലും ജനങ്ങൾക്കറിയില്ല. 2020 പഞ്ചായത്ത്, അതുപോലെ ഐക്യനാട് പഞ്ചായത്ത്, 2020 പഞ്ചായത്തുകൾ ഏറ്റെടുത്തപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത് പഞ്ചായത്തിൽ ഇങ്ങനെയുള്ള ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ജനങ്ങൾക്ക് ഉണ്ട് എന്ന് മനസ്സിലായത് അപ്പോഴാണ്. അതുപോലെ തന്നെ ഞാൻ പറയുന്നു, ഒരു എം പി എന്താണ് ചെയ്യേണ്ടത്, ആ നാടിൽ എന്ത് വികസനം കൊണ്ടുവരാൻ പറ്റും എന്ന് തെളിയിക്കണമെങ്കിൽ നമുക്ക് രണ്ട് എം പിമാർ വേണം. അതിനു വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും എറണാകുളം ജില്ല കേരളത്തിൻ്റെ തന്നെ വ്യാവസായിക വാണിജ്യ മണ്ഡലമാണ്, ഏറ്റവും പ്രധാനമുള്ള ഒരു സ്ഥലമാണ്. ആ എറണാകുളം ജില്ല ഹൈദരാബാദിനെ പോലെയോ ഡൽഹിയെ പോലെയോ ബോംബെയെ പോലെയോ ബാംഗ്ലൂരിനെ പോലെയോ ആക്കണമെങ്കിൽ നമ്മുടെ എം പി ഡൽഹിയിൽ എത്തണം. എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അതിനുവേണ്ടി നിങ്ങളെല്ലാവരും ഇന്ന് മുതൽ പ്രാർത്ഥിക്കണം, പ്രവർത്തിക്കണം. ഇവിടെ ഇരിക്കുന്ന ആളുകളും അവരുടെ കുടുംബവും മാത്രം വോട്ട് ചെയ്താൽ ചാലക്കുടി മണ്ഡലം നമുക്ക് ഉറപ്പായി എന്നുള്ളതാണ്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, രണ്ട് കാര്യം ഞാൻ പറയാനായിട്ടുള്ളത്. ഒന്ന്, ഇനിയും നാളെ ഒരു പക്ഷേ എന്നെ സംഖിയാക്കാം, കമ്മിയാക്കാം, കൊങ്ങിയാക്കാം, ഇനി വേറെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. ഞാൻ അതുകൊണ്ടാണ്, എൻ്റെ അച്ഛനമ്മമാരാരാണ്, അവരുടെ അച്ഛനമ്മമാരാരാണ് എന്ന് ഇവിടെ നിന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തന്നത്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ പാവപ്പെട്ടവനെ ഒറ്റിക്കൊടുത്തുകൊണ്ട്, ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ട്, വാഗ്ദാനങ്ങൾ നൽകിക്കൊണ്ട് പറ്റിക്കുന്ന ആളല്ല സാബു ജേക്കബ്. എൻ്റെ തലമുറകൾ 3 തലമുറയായിട്ട് ഒരു ജനങ്ങളെയും മനസ്സുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ഞങ്ങൾ വഞ്ചിച്ചിട്ടില്ല, ഇനിയൊട്ട് ചതിക്കുകയുമില്ല, ഇനിയൊട്ട് ചെയ്യുകയുമില്ല. അത് തന്നെയായിരിക്കും എൻ്റെ അടുത്ത തലമുറയും, ഇത് തന്നെ തുടരും. അതുകൊണ്ട് നിങ്ങൾക്ക് 100% എന്നെ വിശ്വസിക്കാം. പിന്നെ ചിലർ പറയുന്നുണ്ട് ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയാണെന്ന്. ഇത് ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, ഇത് ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, ഇത് മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, ഇത് പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണ്. ഒരു പാർട്ടിക്ക് മാത്രമാണ്, ഒരു നേതാവിന് മാത്രമാണ് തൻ്റെ അടുത്തോടെ ഇതുപോലെ നിന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ സംഘിയല്ല, ഞാൻ അന്തംകമ്മിയല്ല, ഞാൻ കൊങ്ങിയല്ല, ഒരിക്കലും അങ്ങനെ ആവില്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. ഞാൻ ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, 2020 ക്രിസ്ത്യാനികളുടെ പാർട്ടിയല്ല, ഹിന്ദുക്കളുടെ പാർട്ടിയല്ല, മുസ്ലിങ്ങളുടെ പാർട്ടിയല്ല, പാവപ്പെട്ട മനുഷ്യരുടെ പാർട്ടിയാണെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇന്ന് ഈ വേദിയിൽ വന്ന് ഈ സദസ്സിനെ അനുഗ്രഹിച്ച എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി തീരാത്ത നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. വീണ്ടും കാണാം. നന്ദി, നന്ദി.